തേങ്ങ അരച്ച് പാടുപെടാതെ ചട്നി ഉണ്ടാക്കിയാലോ? ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ചട്നിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 6 വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്ത് 1 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് 1/2 കപ്പ് കപ്പലണ്ടി ചേർക്കാം. നന്നായി ഇളക്കുക. 4 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്യുക. റോസ്റ്റഡ് കപ്പലണ്ടി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് നേരം മതിയാവും. ഇനി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക. ഇത്രയും ചേർക്കുമ്പോൾ അത്ര എരിവുണ്ടാകില്ല. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം. 1 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പുളിവെള്ളം ചേർക്കുക. പുളിവെള്ളത്തിന് 1/2 നെല്ലിക്ക വലുപ്പമുള്ള പുളിയാണ് എടുത്തത്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1 മിനിറ്റ് നേരം ചൂടാക്കുക. ഇനി ചൂടാറിയതിനു ശേഷം ഒരു ഗ്രൈൻഡർ ജാറിലിടുക. ഒപ്പം 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. നമുക്ക് നല്ല കട്ടിയുള്ള ചട്നി കിട്ടും. അവസാനം താളിക്കാൻ വേണ്ടി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. പിന്നെ അതിലേക്ക് 4 വറ്റൽ മുളകും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് 1 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നല്ലോ. ഇനി 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് 30 സെക്കൻഡ് നേരം ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ രുചിയുള്ള തേങ്ങ അരക്കാതെ ചട്നി റെഡി. ഈ ചട്നി നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.